ഇരുപത്തിരണ്ട് ഏപ്രിൽ 2023 വെച്ചിട്ടുള്ള വ്യാഴന്റെ മാറ്റം വ്യത്യസ്ത കൂറുകളിൽ ജനിച്ചവർക്ക്. ഇവിടെ പറയുന്നതിനെക്കാട്ടി മുമ്പിൽ ഒരു കാര്യം ആദ്യം പറയാം, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഈ ഫലം പറയുന്നതിനുള്ള അടിസ്ഥാനം അഷ്ടവർഗം വെച്ചിട്ടുള്ളതാണ്. അഷ്ടവർഗം എന്ന് പറഞ്ഞാൽ ഏഴ് ഗ്രഹങ്ങൾ, രാഹുവിനെയും കേതുവിനെയും വിട്ടിട്ട് ഏഴ് ഗ്രഹങ്ങളിൽ നിന്നും, പിന്നെ എട്ടാമത്തത് ലഗ്നമാണ്, അതായത് നമ്മൾ ജനിച്ച സമയം, അതിനാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പൊ ഏഴ് ഗ്രഹവും ലഗ്നവും, ലഗ്നത്തിൽ നിന്നും നമ്മൾ ഗ്രഹങ്ങൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേക സ്ഥാനങ്ങളിൽ വരുമ്പോൾ നല്ലതും പ്രത്യേക സ്ഥാനത്ത് നിന്ന് വരുമ്പോൾ മോശവുമാണ്. അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫലം പറയുന്ന രീതിയാണ് അഷ്ടവർഗത്തിൽ വരുന്നത്. അപ്പൊ ഏഴ് ഗ്രഹങ്ങളിൽ നിന്ന് ഇത് നോക്കണം, പോരായിട്ട് ലഗ്നത്തിൽ നിന്നും നോക്കണം. അപ്പൊ പക്ഷെ ഇവിടെ ലഗ്നം വെച്ചൊന്നും പറയാൻ പറ്റില്ല, എല്ലാ ഗ്രഹവും എടുക്കാൻ പറ്റില്ല, കാരണം ഓരോളെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളും ഓരോ അടുത്ത് ആയിരിക്കും. അപ്പൊ അതൊന്നും വെച്ച് പറയാൻ പറ്റില്ല. ആകെ പറയാൻ പറ്റുന്നത് ചന്ദ്രനെയും സൂര്യനെയും. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഈ ജനിച്ച കൂട് രണ്ടേകാൽ നക്ഷത്രം, അതെല്ലാവരെയും അറിയാം. കൂറ് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനെ അറിയാം, മാസം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെ അറിയാം. മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ സൂര്യൻ മേടത്തിലാണ്. ഇത് വെച്ച് ഫലം പറയാൻ പറ്റും, ഈ രണ്ട് വെച്ച്, മറ്റുള്ള വെച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിനെല്ലാം വിട്ടിട്ടാണ് ഫലം പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം ശരിയാവുന്ന സാധ്യത, ശരിയാനുള്ള സാധ്യത അത്രയും കുറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ലഗ്നം തന്നെയാണ് ജനിച്ച നമ്മളെ സമയം, അതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാര്യത്തിൽ എടുക്കേണ്ടത്. അപ്പൊ രണ്ട് വെച്ചേ പറയാൻ പറ്റുള്ളൂ, ചന്ദ്രനെ വെച്ചും, ചന്ദ്രനെ വെച്ച് പറയുന്നതാണ് കൂറ്, അതായത് രണ്ടേകാൽ നക്ഷത്രം വെച്ചും, സൂര്യനെ വെച്ചും. സൂര്യനെ വെച്ച് എന്ന് പറഞ്ഞാൽ മേടമിടവം മാസം, മലയാള മാസം വെച്ചും, അല്ലെ ഇംഗ്ലീഷ് ഡേറ്റും വെച്ചും പറയാം. അപ്പൊ സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മലയാള പത്രങ്ങളിലെല്ലാം ഈ ചന്ദ്രനെ വെച്ചങ്ങ് ഫലം പറയും, അതായത് കൂറ് വെച്ചിട്ട്. പക്ഷെ ഇംഗ്ലീഷ് പത്രത്തിൽ പറയുന്ന അങ്ങനെയല്ല, സൂര്യനെ വെച്ചാണ് പറയുന്നത്. അത് വെസ്റ്റേൺ എന്നല്ല ചിലപ്പം പറഞ്ഞേക്കും, വെസ്റ്റേണൊന്നും അല്ല. അഷ്ടവർഗത്തിൽ സൂര്യനെ വെച്ചും പറയണം, ചന്ദ്രനെ വെച്ചും പറയണം, മറ്റെല്ലാ ഗ്രഹത്തിലും വെച്ചും പറയണം. പക്ഷെ അതൊന്നും നടക്കാത്തത് കൊണ്ട് ഒന്നെടുക്കുകയാണ്. ഇപ്പൊ മലയാള പത്രത്തിൽ പറയുന്നവരെല്ലാം ചന്ദ്രനെ എടുത്തിട്ട് പറയുന്നു, ഇംഗ്ലീഷ് പത്രത്തിൽ പറയുന്നവരെല്ലാം സൂര്യനെ എടുത്തിട്ട് പറയുന്നു, ജനിച്ച മാസം എടുത്തിട്ട് പറയുന്നു, മറ്റേത് ജനിച്ച ദിവസം ചന്ദ്രനെ എടുത്ത് പറയുന്നു. ഇനി എങ്ങനെയാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഷ്ടവർഗ പ്രകാരം ചന്ദ്രനിൽ നിന്നും അതിലെ എല്ലാ ഗ്രഹങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അതെല്ലാം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പറയുന്നതിൽ വലിയ പ്രാധാന്യമില്ല. പക്ഷെ ശനിയും വ്യാഴനും വളരെ സാവധാനത്തിൽ സഞ്ചരിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ഫലം കുറേ കാലം, കുറച്ച് കാലമുണ്ടാകും. അതുകൊണ്ട് ഈ ശനിയും വ്യാഴനെയും എടുക്കുന്നത്. അപ്പോൾ ചന്ദ്രനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ചന്ദ്രനിൽ നിന്നും ചില പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ ഈ ഗ്രഹങ്ങൾ വരുമ്പോൾ നല്ലതും ചില സ്ഥലത്ത് വരുമ്പോൾ മോശവുമാണ്. അതുകൊണ്ട് ചന്ദ്രനിൽ നിന്നും നല്ല സ്ഥാനത്ത് വരുമ്പോൾ നല്ല പറയും, മോശ സ്ഥാനത്ത് വരുമ്പോൾ മോശം പറയും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് പത്രത്തിൽ വരുന്നതിൽ സൂര്യനെ അടിസ്ഥാനമാക്കി പറയുകയാണ്. സൂര്യനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ചില സ്ഥലത്ത് ഈ ശനിയും വ്യാഴനും എല്ലാം വരുന്നത് നല്ലതാണെന്ന് പറയും, അപ്പം നല്ലത് പറയും. ചില സ്ഥലത്ത് മോശം വരുമ്പോൾ മോശം. ഇവിടെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചന്ദ്രനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ വ്യാഴം നല്ലെടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ മലയാള പത്രങ്ങൾ പറയും ഇവനെ ഇനി ഒരു വർഷം വളരെ നല്ലതാണെന്ന് പറയും, വ്യാഴം നല്ലെടുത്ത് വന്നിരിക്കുക. പക്ഷെ ഇംഗ്ലീഷ് പത്രം സൂര്യനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ചിലപ്പം വ്യാഴം മോശമെടുത്തായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ അവർ പറയും ഇനി ഇവന്റെ കാര്യം ഒരു വർഷം മോശമാണെന്ന്. അപ്പൊ ഏതാ എടുക്കുക? അപ്പൊ മലയാള ജ്യോത്സ്യർ പറയുന്നു എനിക്കൊരു കാലം ഒരു വർഷം നല്ലതാണെന്ന്, ഇംഗ്ലീഷ് ജ്യോത്സ്യർ പറയുന്നു എനിക്കൊരു വർഷം കാര്യം നിന്റെ കാര്യം പോക്കാണ്. ഇവിടെ നമ്മളേതെടുക്കുക? രണ്ടിനെയും കളയും. കളയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നും മോശം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ മറ്റേ നല്ല ചെയ്യാൻ നിൽക്കുന്നത്, പിന്നെ എന്ത് നടക്കില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. പഴയത് എങ്ങനെയാണോ അതുപോലെ പോകുന്നുള്ള അല്ലെങ്കിലാണ് പോകുന്നത്. രണ്ടും നല്ലതായി നിൽക്കണ്ടെങ്കിൽ, ഗുണം കിട്ടണ്ടെങ്കിൽ ചന്ദ്രനിൽ നിന്നും നല്ലതായിട്ട് നിൽക്കണം, സൂര്യനിൽ നിന്നും നല്ലതായിട്ട് നിൽക്കണം. അതായത് ഇംഗ്ലീഷ് പത്രം പറയുന്നതും മലയാളം പത്രം പറയുന്നതും രണ്ടും നല്ലതാണെങ്കിലേ നല്ലതായി കിട്ടുള്ളൂ, രണ്ടും മോശം പറയുകയാണെങ്കിൽ മോശം പറയും.
അപ്പം ഞാനിവിടെ ശ്രമിക്കുന്നത് രണ്ടും വെച്ച് പറയാൻ ശ്രമിക്കുകയാണ്. ഒന്നിനെ മാത്രം എടുക്കാതെ, അതാണ് അഷ്ടവർഗത്തിൽ പറയുന്നത് രണ്ട് മാത്രമല്ല വിട്ടു എടുത്ത് പറയുന്നതാണ്. എനിക്കിപ്പം രണ്ടെണ്ണയിൽ എടുക്കാൻ പറ്റും, ബാക്കിയൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഒന്ന് ചിന്തിക്കേണ്ടത്, മലയാള മാസത്തിൽ പറയുമ്പോഴേ രണ്ടേകാൽ നക്ഷത്രം ത്തിനുമാണ് പറയുന്നത്. രണ്ടേകാൽ നക്ഷത്രത്തിന് ഫലം പറയുമ്പോൾ ഇപ്പം നല്ല പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഏപ്രിൽ 22 മുതൽ എല്ലാവർക്കും നല്ലതെന്ന് ചിന്തിച്ച് കളയരുത് പിറ്റേന്ന് മുതൽ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ രണ്ടേകാൽ നക്ഷത്രം കുറേ ദൂരത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം വ്യാഴം വരുന്നോണ്ടാണല്ലോ ഗുണം ചെയ്യുന്നത്. അപ്പം വ്യാഴം ഒന്നിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് മറ്റേൻ്റെ അടുത്ത് എത്തുന്നില്ല, കുറേ ദൂരത്താണ് ഉള്ളത് രണ്ടേകാൽ. അപ്പം ഇതൊന്നും ഒരേ സമയം ഏപ്രിൽ 22 കഴിയുമ്പോൾ അത് നന്നായി പോകുന്നു പറയരുത്. അത് പല സമയത്തായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാനെന്ത് ചെയ്യുന്നത്, ഓരോ നക്ഷത്രത്തെയും എടുത്തിട്ട് വ്യാഴം മാറുന്നതനുസരിച്ച് പ്രത്യേകം ഫലം ഇടുന്നുണ്ട്. പക്ഷെ ഇവിടെ പൊതുവെ രണ്ടേകാലിന് വെച്ചിട്ടുള്ള അതിൻ്റെ ഇതിന് വെച്ചുകൊണ്ടുള്ളതാണ് പറയുന്നത്. പിന്നെ ഒന്ന് ചിന്തിക്കേണ്ടത്, ഈ മാസം മലയാള മാസം കഴിഞ്ഞ പലർക്കും അറിയില്ലായിരിക്കും. ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 5 ജാനുവരി അല്ലെങ്കിൽ ഒന്നെല്ലാം പറയും. പക്ഷെ അതിൻ്റെ മലയാളം ഡേറ്റ് എന്താണെന്ന് പലർക്കും അറിയില്ലായിരിക്കും. അത് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കലണ്ടറിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് അമ്മയടം വിടവം അല്ലെങ്കിൽ ഇടവം മിഥുനം, ഇങ്ങനെ ഒരു മാസത്തിൽ രണ്ട് മലയാള മാസം വരും. അപ്പം കലണ്ടറിൽ ഇപ്പം 10 ജാനുവരി ജനിക്കുകയാണെങ്കിൽ 10 ജാനുവരി ആ മലയാള മാസം ഏതാണെന്ന് അവിടെ നോക്കിയാൽ മതി. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. കലണ്ടർ നോക്കാൻ അറിയുന്നവർക്ക് അങ്ങനെ മലയാള മാസം കണ്ടെത്തണം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലം. ഇവിടെ നമ്മൾ ഓരോ കൂറിലും ജനിച്ചവരുടെ ഫലം നോക്കുകയാണ്. അതും അവരുടെ മലയാള മാസവും വെച്ചുകൊണ്ടാണ് നോക്കുന്നത്. ഇപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മിഥുനക്കൂറിൽ ജനിക്കുക എന്ന് പറയുമ്പോൾ മകയിര അര, തിരുവാതിര, പുണർത്തം മുക്കാല് ഇത് കൂടിയതാണ് മിഥുനക്കൂർ. മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴനിപ്പം 11 നല്ല സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളെ മലയാള പത്രങ്ങളിലെല്ലാം കാണാം മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് വളരെ നല്ല സമയമാണ്, എല്ലാ ഐശ്വര്യങ്ങളും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇതെല്ലാം കിട്ടും, സമൂഹത്തിൽ അംഗീകാരം കിട്ടും, വിദേശത്തെല്ലാം പോകാൻ പറ്റിയ, പണം ഉണ്ടാക്കാൻ പറ്റിയ നല്ല സമയമാണ്, നല്ലൊരു പീരീഡാണ് എന്നെല്ലാം പറയും. ശരി തന്നെയാണ്, ചന്ദ്രൻ്റെ അടിസ്ഥാനമാക്കി നോക്കുമ്പോഴും സാമ്പത്തിക നേട്ടങ്ങൾ, വിദേശത്ത് പോയി ബിസിനസ്സെല്ലാം ഉണ്ടെങ്കിൽ ബിസിനസ്സെല്ലാം നല്ലവണ്ണം ഷൈൻ ചെയ്യും, ജോലി സ്ഥലത്താണെങ്കിൽ നല്ല ഉന്നതികളെല്ലാം കിട്ടും, നമ്മളെന്തെല്ലാം അന്യ കാര്യങ്ങളെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കും. ഇപ്പം കല്യാണത്തെ പറ്റിയാണെങ്കിൽ അതിനെല്ലാം നല്ല സമയമാണ്. 11 വ്യാഴം വരുന്നത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ വ്യാഴം മാത്രം വിറ്റ് നോക്കിയാൽ പോരാ, ഇംഗ്ലീഷ് പത്രം എന്താ പറയുന്നത് നോക്കട്ടെ. ഇംഗ്ലീഷ് പത്രത്തിൽ സൂര്യനെ ഏറ്റാണ്, സൂര്യനെ വെച്ചൊന്ന് നോക്കിയേ പറ്റൂ. അപ്പം സൂര്യനെ വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇടവം വൃശ്ചികം ധനുമാസത്തിൽ വന്നു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നും വ്യാഴം മോശത്തിലാണ് നിൽക്കുന്നത്. ഒരാളെ ഇടവം വൃശ്ചികം അല്ലെങ്കിൽ ധനുമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ഇംഗ്ലീഷ് പത്രം പറയുക അവൻ്റെ കാര്യം പോക്കാണെന്ന് പറയും. മലയാള പത്രം എന്ത് പറയും, മിഥുനക്കൂർ വെച്ചിട്ട് പറയും അവന് നല്ലതാണെന്ന് പറയും. അപ്പം ഇതേതാ എടുക്കുക? അപ്പം അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഗുണവുമില്ല ദോഷവുമില്ല എന്നേ ഉള്ളൂ, വലിയ ഗുണമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴും മിഥുനക്കൂറിൽ ജനിച്ചിട്ട് വ്യാഴം നല്ലെടുത്ത് വരുന്നതെന്ന് ചിന്തിച്ചാലും ഇടവം വൃശ്ചികം ധനുമാസത്തിലാണ് ജനിച്ചതെങ്കിൽ സൂര്യനിൽ നിന്നിരിക്കുമ്പോൾ നല്ല സ്ഥാനത്തല്ല ഉള്ളത്. അതുകൊണ്ട് കാര്യമായ ഗുണമൊന്നും കിട്ടില്ല, ദോഷമൊന്നുമില്ല. പഴയ കഴിഞ്ഞ മാതിരി തന്നെ അങ്ങ് പോകും. ഒന്ന് ഒരു ജ്യോതിഷം നല്ല പറയും, മലയാള ജ്യോതിഷം നല്ല പറയും, ഇംഗ്ലീഷ് ജ്യോതിഷം, ഇംഗ്ലീഷിൽ നിന്നൊന്നും അർത്ഥത്തിലെടുക്കണ്ട. പൊതുവേ ഒരു ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെല്ലാം ഈ ജനിച്ച മാസം വെച്ചെടുക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് ശരിക്കും രണ്ടും വെച്ച് തന്നെയാണ് എടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഈ രണ്ട് വെച്ചത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ എന്തോ അറിയില്ല, ഒന്നിനെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്, എളുപ്പ പരിപാടിയാണ്.
പിതാമ്പ രണ്ട് വെച്ചും നോക്കുമ്പോൾ മിഥുനക്കൂറിൽ ജനിച്ചു, ചന്ദ്രനിൽ നല്ല തന്നെ, പക്ഷേ ഇടവം വൃശ്ചികം ധനുമാസത്തിലാണെങ്കിൽ അത്ര കൊള്ളുമില്ല. അതുകൊണ്ട് അവർക്കെന്ത് അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാതിരി തന്നെ ഒരു മാതിരിയല്ല നല്ല പോകും. പിന്നെ ചന്ദ്രന് നല്ല ബലമുള്ള ദിവസം ചിലപ്പം ഗുണം ചെയ്തത് വരും, സൂര്യന് ബലമുള്ള സമയം കുറച്ച് ദോഷം ചെയ്തത് വരും, ഇങ്ങനെയുള്ളൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് വലിയ മോശമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, വലിയ ഗുണവും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇടവം വൃശ്ചികം ധനുവണിക്ക് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചത്, സൂര്യനിൽ നിന്നും നല്ല സ്ഥലത്താണുള്ളത്, ചന്ദ്രനിൽ നിന്നും നല്ല സ്ഥലത്താണുള്ളത്, അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണ്. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടും. അപ്പം ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. സൂര്യനിൽ നിന്ന് നിൽക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അംഗീകാരം, സമൂഹത്തിൽ അംഗീകാരം, അതിതെല്ലാം കിട്ടും. അപ്പം പൊതുവേ നല്ല സമയം എന്ന് പറഞ്ഞാൽ മതി, ഏത് വിഷയത്തിൽ നിന്നാണ് അവരവർക്ക് ഏതിലാണോ പ്രാധാന്യം അതിൽ, അവരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. ഇടവം വൃശ്ചികം ധനുമാസത്തിൽ ജനിച്ചവർക്ക് ആ ഫലം അങ്ങനെ കിട്ടി, ചന്ദ്രനിൽ നിന്ന് നല്ല സ്ഥലത്ത് നിൽക്കുന്ന ഗുണം കിട്ടിയില്ല എന്നും വരാം, അല്ലെ അതിൻ്റെ തോതിൽ കുറവുണ്ടാകും. ഇത്തരത്തിലാണ് നമ്മൾ രണ്ടും ചേർത്ത് വെച്ച്, രണ്ടും പ്രാധാന്യമുള്ളതാണ്, രണ്ടും ചേർത്ത് വെച്ച് എടുക്കേണ്ടത്. ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല മറ്റുള്ളത്, മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നും അല്ല ഇതേ പല നോക്കാനുള്ളത്, പക്ഷേ പ്രധാനപ്പെട്ട സൂര്യനും ചന്ദ്രനും തന്നെ. പക്ഷേ പ്രധാനപ്പെട്ട ഒന്ന് വിടുന്നതുകൊണ്ട് നമ്മളെ ജനിച്ച സമയം വെച്ചിട്ടുള്ള ലഗ്നം, അതും കൂടി മനസ്സിൽ വെക്കണം.